സുഹൃത്തുക്കൾക്കൊപ്പം കൊല്ലം ബീച്ചിൽ പുതുവത്സരാഘോഷത്തിനെത്തിയ യുവാവിനെ തിരയിൽപ്പെട്ട് കാണാതായി. അഞ്ചാലമൂട് സ്വദേശി അഖിൽ രാജേന്ദ്രനെയാണ് കാണാതായത്. കൂടുതൽ വിശദാംശങ്ങളുമായി നന്ദുഷ എസ് ചേരുകയാണ്. നന്ദുഷ, നമുക്കറിയാം പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായിട്ട് നിരവധി നിയന്ത്രണങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു, അതായത് വാഹന നിയന്ത്രണങ്ങൾ ഉൾപ്പെടെ. ഏതായാലും ഈ ഒരു ബീച്ചിന്റെ ഭാഗത്തും അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്കിൽ പോലും ഈ ഒരു തിരയിൽപ്പെട്ട് കാണാതാകുന്ന ഒരു സാഹചര്യം, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? പുലർച്ചെ നമുക്ക് തന്നെ വലിയ രീതിയിലുള്ള പോലീസ് പരിശോധനകളും നിയന്ത്രണങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. എങ്കിലും നമുക്കറിയാം പുതുവത്സരാഘോഷമാണ്, 10,000-ക്കണക്കിന് ആളുകളാണ് ബീച്ചിലേക്ക് എത്തുന്നത്. അപ്പോൾ എല്ലാവരെയും ഒന്നും കൃത്യമായി ശ്രദ്ധിക്കാൻ പോലീസിനെ കൊണ്ടായില്ല. അതുകൊണ്ടാണ് ഇന്ന് പുലർച്ചെ 1:30-ഓടെയാണ് അഖിൽരാജ് കാല് നനയ്ക്കാനായി കൊല്ലം ബീച്ചിൽ തിരയിലേക്ക് എത്തുന്നത്. അപ്പൊ തന്നെ തിരയിൽപ്പെട്ട് കാണാതാവുകയായിരുന്നു. ഏതായാലും ഉടനെ തന്നെ അഖിൽരാജിന്റെ സുഹൃത്തുക്കൾ ഫയർഫോഴ്സിനെയും പോലീസിനെയും ഒക്കെ വിവരമറിയിക്കുകയും അവരെത്തി തിരച്ചിൽ ആരംഭിക്കുകയും ചെയ്തെങ്കിലും നമുക്കറിയാം കൊല്ലം ബീച്ച് വളരെയധികം ശക്തമായ തിരയുള്ള ബീച്ചാണ്. അതുകൊണ്ട് തന്നെ അഖിൽരാജിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെയും. രാവിലെയും തിരച്ചിൽ തുടരുകയാണ്. കോസ്റ്റൽ പോലീസിന്റെ നേതൃത്വത്തിലുള്ള തിരച്ചിൽ സംഘം തിരച്ചിൽ തുടരുന്നുണ്ട്. കൂടുതൽ തിരച്ചിലിന്റെ സഹായത്തിനായിട്ട് കോസ്റ്റ് ഗാർഡിന്റെയും മറ്റും സേവനങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്ന്. ഏതായാലും തിരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അഞ്ചാലമൂട് സ്വദേശിയാണ് അഖിൽരാജ്. അദ്ദേഹത്തിന് 26 വയസ്സായിരുന്നു. ഏതായാലും കാണാതായിട്ടുണ്ട്. പുതുവത്സര ദിവസം തന്നെ വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് കൊല്ലത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ആശ്ന.